ഇത് ഒരു ഒഫീഷ്യൽ റോക്കാളല്ല, സബ് ജയിലിൽ നിന്നും തടവു തേടാൻ ശ്രമിച്ച ഒരു ജയിൽ പുള്ളി ഇപ്പോൾ ഇവിടെ എത്തും. കോടതി എന്ത് വിധിച്ചാലും കക്ഷി ഈ മതിൽക്കെട്ടിന് പുറത്ത് ഒരിക്കലും പോകാൻ പാടില്ലെന്നാണ് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ്. എന്തോന്ന് രാജ്യം, വാർ ബ്ലഡി കൺട്രി. സൂര്യനെ ശ്രമിക്കാത്ത രാജ്യത്തിന്റെ ഭാഗമല്ലായിരുന്നോ ഈ വർഗീസ് പുണ്യാളൻ രണ്ട് കൈകൊണ്ടും കാത്തു സൂക്ഷിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒന്നാം തരം കോളനി. അവന്റെയൊക്കെ അമ്മയുടെ സ്വാതന്ത്ര്യം. ചാടി പോട്ടെ സാറേ, അവൻ ബ്ലഡി ഇന്ത്യൻ. എവിടെയെങ്കിലും പോയി പെരക്കട്ടെ. എടോ സാഹിബേ, സർ കോൾ മീ സ്മഗ്ലർ വില്യം പ്ലീസ്. ആ കേട്ടോ വില്ലേ, കക്ഷി മുറ്റ ഒന്നാം തരം നടയടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരെ തപ്പിപ്പിടിക്കാനാ ഞാൻ ഈ റോക്കാൾ വിളിച്ചത്. അതിന് പറ്റിയ തല വളരാത്ത മസില് മാത്രം വളർന്ന കുറെ അവന്മാരെ ഇവിടെ എല്ലാം കറങ്ങിയടിച്ച് നടപ്പുണ്ടല്ലോ. അവന്മാരെ വിടെ, ഓ കേസായാൽ തൊപ്പി പോവില്ലയോ. ഞങ്ങളാകുമ്പോ സാധാരണ ജയിലിൽ നടക്കണ ഉന്തും തള്ളു. സാറ് വേറെ ആള് നോക്ക്. സാറ് ഈ നടയടി അടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഉശിരി വേണ്ടേ? അതെനിക്കില്ല. ഉശിരില്ലെങ്കിലും സായിപ്പ് ഇടിക്കും. കച്ചി ഹരിപ്രസാദ എന്റെ പൊന്നു സാറേ, ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൺസിഡറേഷൻ ഇല്ല. കൃഷ്ണപുരം ഗോകുലകത്തെ ലക്ഷ്മി തമ്പുരാട്ടിയെ കൊന്നവനാണെങ്കിലോ? തന്റെ മകളുടെ ക്ലാസ്മേറ്റ് ലക്ഷ്മി, ജൂലിയുടെ സംരക്ഷക ലക്ഷ്മി, സ്പോൺസർ ലക്ഷ്മി, ചുട്ടുകരിച്ച് കളഞ്ഞില്ലയോ അവൻ ഹരിപ്രസാദ്. ഇന്നലെ സബ് ജയിലിൽ വെച്ച് ഹരിപ്രസാദിനെ അവന്റെ ഗ്രൂപ്പിലുള്ള ബോംബെ പാർട്ടി കണ്ടിരുന്നു. എന്തോ ഒരു പേപ്പറും കൊടുത്തു. അവിടെയുള്ള ലവമാരെടുത്തിട്ട് ഇടിച്ചിട്ടും സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അടിച്ചവന്റെ ആറാം മലി തകർക്കാമായിരുന്നില്ലേ? തകർത്തല്ലോ, പക്ഷേ അവൻ വാതുറക്കണ്ടേ? അവന്റെ കൊരവള്ളി പറിച്ചെടുത്ത് ഞാൻ വാതുറപ്പിക്കാം. പോലീസുകാരും നാട്ടുകാരും സായിപ്പ് എന്ന് വിളിക്കും, ചിലര് സ്മഗ്ലർ വില്യംസ് എന്ന് വിളിക്കും. മോന്റെ പേരെന്താ? അയ്യോ വേണ്ട സാറേ, മോന്റെ വായ ഞാൻ തുറപ്പിച്ചോളാം. ആ മോൻ പേര് പറഞ്ഞേ. ആ
ജൂലി വില്യംസ്. എന്താടോ ആ പേപ്പറിൽ? ഇതൊരു ബാങ്ക് ഡ്രാഫ്റ്റ് ആണല്ലോ സാഹിബ്. അതെ. ഇത് ആരുടെ പേർക്കാ? എടാ മാഞ്ഞുപോയല്ലോ. അത് പിന്നെ എങ്ങനെയാ? ഒരേ ദിവസം മുഴുവൻ ഇവന്റെ അണ്ണാക്കളല്ലായിരുന്നു. അതേടാ, സ്മഗ്ലർ വില്യംസ് തന്നെ. വില്യം സായിപ്പ് വലിയ പെരിച്ചാഴിക്ക് ചുണ്ടലിയെ കണ്ടപ്പോ പുച്ഛം. നീ കോടികൾ കടത്തി നാടിനെ തൊലച്ച കോടീശ്വരൻ. ഞാനോ ഒരു കുപ്പി സ്കോച്ചും അരക്കാർട്ടൺ ട്രിപ്പിൾ ഫൈവും രണ്ട് പാക്കറ്റ് വിൽക്കിൻസൺ ബ്രെഡും വിറ്റ് നടന്ന തെണ്ടി സ്മഗ്ലർ. പക്ഷെ ഞാനത് ചെയ്തത് രാജ്യത്തെ ഒറ്റുകൊടുക്കാനല്ലായിരുന്നു, എന്റെ ഭാര്യയ്ക്കും പെങ്കൊച്ചിനും ഒരു നേരത്തെ ചാക്കരി മേടിക്കാനാ. സ്മഗ്ലറുടെ വീട്ടിൽ പലപ്പോഴും അത്താഴത്തിന് ആ ചാക്കരി പോലും ഇല്ലായിരുന്നല്ലോ. ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതല്ല, ലക്ഷ്മിയോട് ജൂലി പറഞ്ഞതാ. സ്മഗ്ലറുടെ ഏക മകൾ ജൂലി. അതേടാ അത്താഴ പക്ഷണിക്കാറാ ഞങ്ങള്. ആരോരുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന എന്റെ മകൾ ജൂലിയാണ് നിനക്ക് വേണ്ടത്? എന്തിനാ ചുട്ടു കൊല്ലാനോ? ലക്ഷ്മി കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ഒരു പ്രതികാരം നടത്തിയിരുന്നെങ്കിലും നിനക്ക് തോന്നാം. നിനക്ക് എന്തിനാടാ എന്റെ മോള്? കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു നടക്കുന്ന എന്റെ മോള് നിന്റെ 10,000 രൂപ കണ്ടാ ചിലപ്പോ വീഴും, കൂട്ടുകാരെ ചുട്ടുകടിച്ച് നിന്നോട് ക്ഷമിക്കും എന്നൊരു ധാരണയുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ വേണ്ട, തന്തയ്ക്ക് പറഞ്ഞവളാ അവള്. ലക്ഷ്മി പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ജൂലിയെ സഹായിക്കണം, കൈവിടരുത്. അവൾ ചെയ്തിരുന്ന സഹായങ്ങളെല്ലാം ഞാൻ തുടരണം, തുടരും നിങ്ങൾ വിലക്കിയാലും.